അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയം, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട 6 കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഉമ്മമാർ, സഹോദരിമാർ, അല്ല രക്ഷിതാക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ തന്നെ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ട 6 കാര്യങ്ങൾ, പിന്നീട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പറയുന്നത് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യേണ്ട 6 കാര്യങ്ങളുണ്ട്. ആ 6 കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ടാണ്. ഒന്നാമതായിക്കൊണ്ട് നമ്മളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യമായിക്കൊണ്ട് നമ്മൾ ആ കുട്ടിയുടെ വലത് ചെവിയിൽ നമ്മൾ ബാങ്ക് കൊടുക്കണം. വലത് ചെവിയിൽ നമ്മൾ ബാങ്ക് കൊടുക്കണം. ഒന്നാമത് ചെയ്യേണ്ട കാര്യം അതാണ്. അതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾ വലത് ചെവിയിൽ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ ഓതി കൊടുക്കണം. അത് വളരെ ഉപകാരപ്രദമായുള്ളൊരു കാര്യമാണ്. കുട്ടിയുടെ ജീവിതത്തിൽ അവൻ വലിയ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുവാനും അവന് ഇഖ്ലാസ് ഉണ്ടാകുവാനും അത് കാരണമായി തീരും എന്നൊക്കെ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ ഓതി കൊടുക്കുക. അതും നമ്മൾ ചെയ്യേണ്ടത് വലത് ചെവിയിലാണ്. അതുപോലെ തന്നെ പിന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, ഇന്നി ഉഈദുഹ ബിക വ ദുർരിയത്തുഹ മിന ശൈത്താനിർ റജീം എന്ന ഒരു ഖുർആൻ ഒരു ആയത്താണ്. ആ ആയത്ത് നമ്മൾ വലത് ചെവിയിൽ നമ്മൾ ഓതി കൊടുക്കുക. ശൈത്വാനിയായ ഷെറുകളിൽ നിന്നൊക്കെ അവനക്ക് രക്ഷ കിട്ടാൻ അത് ഏറെ ഉപകാരപ്രദമാകും. ഇന്നി ഉഈദുഹ ബിക വ ദുർരിയത്തുഹ മിന ശൈത്താനിർ റജീം എന്ന് പറയുന്ന ആയത്തും നമ്മൾ ജനിച്ചു വീണ കുട്ടിയുടെ വലത് ചെവിയിൽ നമ്മൾ ചൊല്ലിക്കൊടുക്കൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. അതാണ് മൂന്നാമതായിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. നാലാമതായിക്കൊണ്ട് നമ്മൾ ഇടതു ചെവിയിൽ നമ്മൾ ഇഖാമത്ത് ചൊല്ലിക്കൊടുക്കുക. അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യം, നല്ല അഹ്ലുൽ ഖൈറിൽപ്പെട്ട, സ്വാലിഹീങ്ങളായി പെട്ട നല്ല ആളുകൾ അവരെ എന്തെങ്കിലും ഒക്കെ ഒരു മധുരം ചവച്ചരച്ചിട്ട് ആ മധുരം പുരട്ടി കൊടുക്കുക എന്നത് വളരെ സുന്നത്തുള്ള കാര്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അൻസാറുകളിൽപ്പെട്ട, അതുപോലെ തന്നെ മുഹാജിറുകളിൽപ്പെട്ട ഒരുപാട് ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളൊക്കെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. കാരക്കയാണ്, ഈത്തപ്പഴമാണ് ഏറ്റവും നല്ലത്, എന്തെങ്കിലും രൂപത്തിലുള്ള മധുരങ്ങൾ പുരട്ടി അവർക്കത് കൊടുക്കുക. അത് നല്ല ആളുകളാവുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായി. ഈ എന്താണ് അഞ്ചാമത്തെ കാര്യം ചെയ്യേണ്ടത്. ആറാമത്തെ കാര്യം, ഒരു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മാതാവിൽ ഉടനെ ഉണ്ടാകുന്ന മുലപ്പാൽ ആ കുട്ടിക്ക് നമ്മൾ നിർബന്ധമായിക്കൊണ്ട് ആ കുട്ടിക്ക് കൊടുക്കണം. അത് ആ കുട്ടിക്ക് ഒരുപാട് രോഗ പ്രതിരോധ ശേഷി ഉണ്ടാകുവാനും മറ്റുമൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഉപകാരപ്രദമാണ് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പ്രസവിച്ച ഉടനെ നമ്മുടെ കുട്ടിയുടെ മാതാവിൽ ഉണ്ടാകുന്ന മുലപ്പാൽ നിർബന്ധമായിക്കൊണ്ടും ആ കുട്ടിക്ക് അത് കൊടുക്കണം എന്ന് നമ്മുടെ പരിശുദ്ധ ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ആധുനികപരമായിക്കൊണ്ടും അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ 6 കാര്യങ്ങൾ ഒരു കുട്ടി പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യേണ്ട 6 കാര്യങ്ങളാണ്. ഈ കാര്യം രക്ഷിതാക്കളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല സൽക്രമങ്ങൾ ധാരാളം ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.